കൂട്ടുകാരെ നമസ്കാരം, ഞാൻ സജീവ്. കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത്, അപ്പോൾ വേനൽക്കാല കൃഷിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പച്ചമുളക് കൃഷിയിലെ ഇല കുരുട്ടിപ്പ്. പകൽ സമയങ്ങളിലുള്ള നല്ല ചൂടും അതേസമയം രാത്രി കാലങ്ങളിൽ വരുന്ന ചെറിയൊരു തണുപ്പും, ആ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ പച്ചമുളക് ചെടിയെ ആകെ വലയ്ക്കുന്നത്. എന്നാൽ ഇതൊരു കീടരോഗബാധയാണോ എന്നറിയാതെയുള്ള പരിചരണ കുറവ് കൊണ്ടും ഇത് മറ്റ് ചെടികളിലേക്ക് പകരുകയും അത് ധാരാളമായി വ്യാപിക്കുകയും നമ്മളെ കൃഷിയെ മൊത്തത്തിൽ നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് പച്ചമുളക് ചെടികളിൽ വരുന്ന ഒരു മണ്ടരി രോഗമാണ്. ഇതിന് സമയത്ത് നമ്മൾ കൺട്രോൾ മെഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ വളർച്ച മുരടിക്കുകയും ഇലകളെല്ലാം മഞ്ഞളിച്ച് ഒരുമാതിരി കുരുട്ടിച്ചതുപോലെയാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൃഷി ചെയ്യുന്ന മണ്ണ് പച്ചമുളക് കൃഷിയായാലും ശരി, എന്ത് പച്ചക്കറി കൃഷി ചെയ്താലും ആ മണ്ണ് നല്ലതുപോലെ ശുദ്ധീകരിച്ചതായിരിക്കണം. എങ്കിൽ മാത്രമേ മണ്ണിൽ കൂടിയുള്ള രോഗങ്ങളും പുറത്തു കൂടിയുള്ള രോഗങ്ങളും വരാതെ ചെടിയെ സംരക്ഷിക്കുവാൻ മണ്ണിന് സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ മണ്ണ് നന്നായാൽ നമ്മുടെ കൃഷിയും നന്നായി എന്നാണല്ലോ ചൊല്ലു തന്നെ. അതായത് മണ്ണിൽ നിന്നാണ് ചെടികൾ എല്ലാ പോഷകമൂല്യങ്ങളും വലിച്ചെടുക്കുന്നത്. ഇതിനുള്ള കഴിവ് ചെടിക്ക് കിട്ടിയില്ല എങ്കിൽ ചെടികൾ പല അസുഖങ്ങളും വന്ന് നശിച്ചു പോകും. ഇലകൾ കുരുട്ടിച്ചു പോകുന്ന ഒരു അസുഖം നമ്മുടെ പച്ചമുളക് ചെടിയിലും വഴുതണയിലും തക്കാളിയിലും കാണുന്നുണ്ട്. കാരണം ഇതെല്ലാം ഒരേ കുടുംബത്തിൽ പിറന്ന ചെടികളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം വരുന്ന അസുഖങ്ങളും ഒരുപോലെയായിരിക്കും. സാധാരണഗതിയിൽ പച്ചമുളക് ചെടിക്കും വഴുതണ ചെടിക്കും അതിൻ്റെ പുതുതായിട്ട് വരുന്ന ഇലകളൊക്കെ വളഞ്ഞ് ഒരുമാതിരി എലിവാല് ഷേപ്പിലാവും. ചെടിയുടെ തലഭാഗം ഇല്ല പുറ്റ് പിടിച്ചതുപോലെ ഒരുമാതിരി പിരിപിരിപിരിപിര കാണും. ഈ കാണുന്ന ഒരവസ്ഥ, ഇതിൻ്റെ മൂത്ത ഇലകളുടെ തണ്ടുകൾ നീളത്തിലാവുകയും ഇലകൾ എലിവാല് പോലെയാവുകയും ചെയ്യും. അതായത് ഒരുമാതിരി ഇല്ല തൊഴുതതുപോലെയായിരിക്കും ഇലകളുടെ ഷേപ്പ്. അതായത് ആദ്യം ചെടിയുടെ ഇലകൾ ചെറുതാവുകയും പുതുതായിട്ട് വരുന്ന ഇലകളെല്ലാം ഇല പുറ്റ് പിടിച്ചതുപോലെയാവുകയും കുഞ്ഞു 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 കുരുടിപ്പുകൾ വന്ന് ഇലകൾ താഴേക്കൊരു കപ്പ് ഷേപ്പായി മാറുകയുമാണ് ചെയ്യുന്നത്. അസുഖത്തിൻ്റെ പേര് റാറ്റൈൽ എന്നാണ്. നമ്മൾ വേനൽക്കാല കൃഷി ചെയ്യുമ്പോഴാണ് പച്ചമുളകിനും വഴുതണയ്ക്കും ഈ ഒരു അസുഖം കണ്ടുവരുന്നത്. ഇതൊരു തരം മണ്ടരി രോഗമാണ്. അതായത് നമ്മുടെ തെങ്ങുകളിലൊക്കെ കാണുന്ന അതേ മണ്ടരി രോഗം പച്ചമുളക് ചെടിയിലും വരുന്നതാണ്. ഇത്തരം മണ്ടരികൾ നമ്മുടെ പച്ചമുളക് ചെടിയുടെയും വഴുതണ ചെടിയുടെയും കുരുന്നിലകളിൽ നിന്നും തണ്ടുകളിൽ നിന്നും, അതായത് പുതുതായി വരുന്ന തണ്ടുകളിൽ നിന്നും നീരൂറ്റി കുടിക്കുകയും അവിടെ നിന്നും മറ്റൊരു ചെടിയിലേക്ക് പോവുകയും ആ ചെടിയിലെ നീരൂറ്റി കുടിക്കുന്നതിലൂടെ ആ ചെടിക്ക് അസുഖം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു അസുഖം കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ നമ്മുടെ ചെടികൾ വലിച്ചുപിഴുത് നശിപ്പിച്ച് കളയേണ്ട ഒരാവശ്യവുമില്ല. ഇത് സമയത്തുള്ള പരിചരണം കൊണ്ട് തന്നെ നമുക്ക് ഈ അസുഖത്തെ മാറ്റിയെടുക്കാം. ഈ അസുഖം കാണുന്ന ചെടിയുടെ തലഭാഗത്ത് നിന്നും 10 സെൻറ്റിമീറ്റർ താഴെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അതിലേക്ക് മണ്ടരിനാശിനി എന്നൊരു കീടനാശിനി നമുക്ക് വളക്കടകളിലും മറ്റും കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ ലെയിം സൾഫർ, ഇത് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിയ ശേഷം അതിൽ 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും വീഴത്തക്ക വിധത്തിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് ഉപയോഗിക്കുന്ന വിധം, ഒരു തവണ നമ്മൾ സ്പ്രേ ചെയ്ത ശേഷം പിന്നെ 3 ദിവസം കഴിഞ്ഞ് വേണം സ്പ്രേ ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും 5 ദിവസം കഴിഞ്ഞ് സ്പ്രേ ചെയ്യണം. പിന്നെ 10 ദിവസത്തിലൊരിക്കൽ എന്ന കണക്കിൽ നമുക്ക് സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇങ്ങനെ നമ്മൾ ചെടിയെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മണ്ടരി എന്ന രോഗത്തെ പാടെ മാറ്റിയെടുക്കാൻ സാധിക്കും, മറ്റു ചെടികളിലേക്ക് പകരാതെയും നോക്കാം. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മണ്ണ് ട്രീറ്റ് ചെയ്യുക എന്നതാണ്. അതായത് 1 സെൻറ്റിലേക്ക് നമുക്ക് 3 കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 50% നനവും കൊടുത്ത് ഒരു 10-12 ദിവസമെങ്കിലും കുറഞ്ഞത് ഇട്ടതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമുക്ക് പച്ചക്കറി ചെടികൾ നടാവൂ. ഇനി മുളക്, തക്കാളി, അതുപോലെ തന്നെ വഴുതണ, ഈ ചെടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കാൽസ്യം വേണം. ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടി മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലതുപോലെ ചെടികൾക്ക് കാൽസ്യം നൽകുവാൻ സാധിക്കും. അതായത് നമ്മുടെ മണ്ണിൽ കാൽസ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ചെടികൾക്ക് കാൽസ്യം മണ്ണിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുന്നത് ഈ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലൂടെയാണ്. പ്രധാനമായും ചെടികൾക്ക്
കോശഭിത്തികൾ നിർമ്മിക്കുന്നതിന് കാൽസ്യം വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. ഇനി രോഗങ്ങൾ വരാതിരിക്കാനും ചെടികൾ നല്ല പുഷ്ടിയോടെ വളർന്നു വരുവാനും നമ്മുടെ മണ്ണിലെ പുളിരസം മാറ്റിയിരിക്കണം. അതിനായി നമുക്ക് ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞത് 50 ഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായപ്പൊടി, നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി മണ്ണുമായി ചേർത്തിളക്കി മിക്സ് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ 15 ദിവസം 50% നനവും കൊടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മളെ മുളക് ചെടികൾ ആ ഗ്രോ ബാഗിലേക്ക് പറിച്ചു നടാൻ വേണ്ടി പോർട്ടി മിക്സ് നിറയ്ക്കാനായി ഉപയോഗിക്കാവൂ. ഇത് നമ്മൾ സിമ്മൻ്റ് ചാക്കിലാണ് നടുന്നതെങ്കിലും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലാണ് നടുന്നതെങ്കിലും ഇതേ അളവിൽ തന്നെ ചേർത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ചെടിയെ രോഗകീടബാധയൊന്നുമില്ലാതെ സംരക്ഷിക്കാൻ സാധിക്കൂ. നമുക്ക് മറ്റ് മരുന്ന് പ്രയോഗത്തിലൂടെയും നമ്മളെ ചെടിയെ നല്ലതുപോലെ സംരക്ഷിച്ചെടുക്കാനും സാധിക്കൂ. ഇല്ല എങ്കിൽ ഒരു രോഗം വന്ന് അത് തീർന്ന ഉടനെ അടുത്ത രോഗമായിട്ട് ഓരോന്നോരോന്നായിട്ട് ചെടിയെ ബാധിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ പച്ചമുളകിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതും കാൽസ്യം തന്നെയാണ്. ഈ കാൽസ്യം ഓരോ തവണ നമുക്ക് വിളവ് തരുമ്പോഴും മണ്ണിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ കാൽസ്യം കിട്ടാതാവുമ്പോഴാണ് കൂടുതലും രോഗാവസ്ഥയിലേക്ക് പോകുന്നത്. ഇങ്ങനെ കാൽസ്യം മണ്ണിൽ നിന്നും വലിച്ചെടുക്കുവാൻ നമ്മളെ ചെടിക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന പച്ചമുളകിലും കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയുള്ളൂ. നമ്മുടെ മണ്ണിൽ സാധാരണയായി കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് നമ്മൾ ചെടി നടുന്ന സമയം തൊട്ട് തന്നെ കാൽസ്യം കൊടുത്തു തുടങ്ങണം. അതിനാണ് മണ്ണ് ട്രീറ്റ് ചെയ്യേണ്ടത്. കുമ്മായപ്പൊടി എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റാണ്. അത് ചെടികൾക്ക് മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗിലെ മണ്ണിന് നല്ല ഇളക്കമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് നല്ലതുപോലെ ആ മണ്ണിൽ നിന്നും സൂക്ഷ്മമൂലകങ്ങൾ വലിച്ചെടുക്കുവാനും സാധിക്കൂ. അതിനായി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ്, അതുപോലെ തന്നെ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, നല്ല കമ്പോസ്റ്റ് ആയിരിക്കുന്ന ചകിരിച്ചോറ്, ഇതെല്ലാം 1:1:1 എന്ന അനുപാതത്തിൽ ചേർത്തിളക്കി വേണം നമ്മൾ എപ്പോഴും മുളക് ചെടിയായാലും പച്ചക്കറി ചെടികൾ ഏത് നടാവൂ. അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ നല്ല വേരോട്ടത്തിനും നല്ല കരുത്തോടെ ചെടികൾ വളർന്നു വരുവാനും വളർച്ചയെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഫോസ്ഫറസ്. ഇത് കിട്ടുവാനായി നമുക്ക് എല്ലുപൊടി ചേർത്ത് കൊടുക്കണം. ഒരു ചെടിക്ക് 50 ഗ്രാം എന്ന അളവിൽ എല്ലുപൊടി ചേർത്ത് കൊടുക്കാം. ഇത് അടിവളമായി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ രീതിയിലൊക്കെ സംരക്ഷിച്ച് നല്ല വളപ്രയോഗവും നടത്തി നമ്മളെ ചെടി വളർത്തുകയാണെങ്കിൽ നമുക്ക് മണ്ടരി എന്ന രോഗത്തെ തന്നെ ഈ ചെടിയിൽ വരാതെ സംരക്ഷിക്കുവാനും സാധിക്കും. കാരണം നല്ല ആരോഗ്യമുള്ള ചെടികളിൽ സാധാരണയായി കീടരോഗബാധകൾ കാണാറില്ല. അതിനായി നമുക്ക് ഒരാഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 10 ദിവസത്തിലൊരിക്കലോ ഒരു കൈക്കുമ്പിൾ നിറയെ പൊടിഞ്ഞ ചാണകപ്പൊടിയോ ആട്ടുംകാഷ്ടം പൊടിഞ്ഞതോ കോഴിവളം പൊടിഞ്ഞതോ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് മേൽമണ്ണ് കൂട്ടിക്കൊടുക്കണം. ഇങ്ങനെ നമ്മൾ വളപ്രയോഗം നടത്തുമ്പോൾ ഓരോ വളങ്ങളും മാറി മാറി ഉപയോഗിക്കുന്നതും ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ വളങ്ങളും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതുമാണ് ഏറ്റവും നല്ലത്. കാരണം പലതരം സൂക്ഷ്മാണുക്കളെ നമ്മളെ മണ്ണിൽ നിന്നും ചെടിക്ക് വലിച്ചെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി ജൈവവളം കിട്ടാത്ത കൂട്ടുകാരൊക്കെയാണെങ്കിൽ ചെടി നട്ട് 1-2 ഇല പ്രായമാകുമ്പോൾ 1-5 ഗ്രാം പൊട്ടാഷും അതുപോലെ തന്നെ 10 ഗ്രാം ഫാക്ടംബോസും 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 10 ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ചെടിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ചെടികൾ പൂവിട്ട് തുടങ്ങിയാൽ നേരെ തിരിച്ചായിരിക്കണം. അതായത് 5 ഗ്രാം ഫാക്ടംബോസും 10 ഗ്രാം പൊട്ടാഷും 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടികൾക്ക് ചുവട് തടം നനച്ചു കൊടുക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ ചെടി ഗ്രോ ബാഗ് നനച്ചു കൊടുക്കുകയോ ചെയ്യണം. കാരണം ഏതൊരു ചെടിയുടെയും വളർച്ചാഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ചെടിക്ക് വേണ്ടത് ഫോസ്ഫറസ് ആണ്. അത് പൂവിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് പൊട്ടാഷ്യമാണ്. അതുപോലെ തന്നെ ചെടിയുടെ ചുവടുഭാഗത്ത് കളയുണ്ടെങ്കിൽ അതിനെ പുഴുതു മാറ്റിയ ശേഷം അവിടെ ചെറിയൊരു പൊതയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ചൂട് സമയത്ത് ഈർപ്പാംശം നഷ്ടപ്പെട്ടു പോകാതെ നല്ലൊരു തണുപ്പ് ചെടിക്ക് എപ്പോഴും ചുവടുഭാഗത്ത് കിട്ടുവാനും മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ വളർച്ച കൂട്ടുവാനും മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ ചെടികളുടെ വേരുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നമ്മളെ പൊതയ്ക്ക് സാധിക്കും.
ഇനി പൊതയ്ക്കായിട്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയോ ശീമക്കുന്നയുടെ ഇലയോ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം മണ്ണിൽ കൂടി വരുന്ന മറ്റ് രോഗങ്ങളെ ചെറുക്കുവാനുള്ള കഴിവും അതുപോലെ തന്നെ മണ്ണിലെ ജീവാണുക്കളുടെ വളർച്ചയെ ദ്രുതഗതിയിലാക്കാനുള്ള കഴിവും നമ്മുടെ ശീമക്കുന്ന ഇലയ്ക്കും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയ്ക്കും ഉണ്ട്. ഇതൊന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മളെ പുരയിടത്തിലുള്ള ഉണങ്ങിപ്പൊടിഞ്ഞ കരിയില നമുക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇനി 10 ദിവസത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ നമ്മൾ ചെടിക്ക് നല്ലതുപോലെ വളപ്രയോഗം നടത്തണമെന്ന് പറഞ്ഞത് നമ്മുടെ ചെടിയുടെ വിളവ് ധാരാളമായി നമുക്ക് തോനേ ദിവസം ഈൽഡ് നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത് 5 മാസമെങ്കിലും വിളവ് കിട്ടേണ്ട നമ്മളെ മുളക് ചെടിയിൽ നിന്നും വെറും 2 മാസം കൊണ്ട് വിളവ് നിർത്തി അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ വളപ്രയോഗം നടത്തണമെന്ന് പറഞ്ഞത്. മാത്രവുമല്ല കൂടുതലായും നമ്മുടെ ചെടിക്ക് രോഗങ്ങൾ വരുന്നത് നമുക്ക് സമയബന്ധിതമായിട്ട് ഒരു വളപ്രയോഗമില്ലാത്തത് കൊണ്ടും സംഭവിക്കാം. അതായത് ഓരോ ആഴ്ചയും നമുക്ക് വിളവ് തരുന്നതിനനുസരിച്ച് നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്തുള്ള മണ്ണിലുള്ള പോഷകങ്ങളുടെ അളവ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് മണ്ണിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുവാൻ ഇതുപോലുള്ള വളപ്രയോഗത്തിലൂടെ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് സാധാരണയായി കണ്ടുവരുന്നതാണ് ഈ സമയങ്ങളിൽ മുഞ്ഞയുടെ ശല്യം അഥവാ ഏഫിഡ്സ്. ഇതിൻ്റെ ശല്യം കുറയ്ക്കാനായി നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി വേപ്പെണ്ണ, 1 വെളുത്തുള്ളി ഇത് നല്ലതുപോലെ ചതച്ച ശേഷം നമ്മുടെ വേപ്പെണ്ണയും വെളുത്തുള്ളിയും മിശ്രിതവും തമ്മിൽ നല്ലതുപോലെ കുലുക്കിയ ശേഷം അതിലേക്ക് നമുക്ക് 1 മില്ലി ഷാമ്പുവും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ കുലുക്കി നമ്മളെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ മുഞ്ഞയുടെ ശല്യം ഒഴിവായി കിട്ടും. ഇതിലും മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വളക്കടകളിൽ നമ്മുടെ കോഴിപ്പേൻ അതുപോലെ തന്നെ നമ്മളെ ആട്, പട്ടി, പൂച്ച എന്നിവയ്ക്കുണ്ടാവുന്ന ചെള്ളുകൾ പോകാൻ വേണ്ടിയുള്ള ഒരു കീടനാശിനി കിട്ടും. അത് വാങ്ങി അതൊരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ഇലപ്പേൻ്റെ പുറത്തേക്ക് അടിച്ചു കൊടുത്താലും മുഞ്ഞ പോയി കിട്ടും. ഇത് എനിക്കൊരു കർഷക സുഹൃത്ത് പറഞ്ഞു തന്നതാണ്. ഇത് ഞാൻ പ്രയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് പൂർണ്ണമായി മുഞ്ഞ ശല്യം മാറ്റിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ചെടികൾ പൂവിട്ട് തുടങ്ങിയ ചെടികളിൽ ഇത് സ്പ്രേ ചെയ്യാൻ പാടില്ല. ചെടി പൂവിടുന്നതിന് മുന്നേ വേണം നമ്മൾ ഇത് ചെയ്യാൻ. പൂവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ഇലകളുടെ അരികിൽ നിന്നും കരിഞ്ഞ് ഉള്ളിലേക്ക് വരുന്നതായി കാണുന്നുവെങ്കിൽ 10 ഗ്രാം പൊട്ടാഷ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ തടം നനച്ചു കൊടുത്താൽ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി ജൈവ രീതിയിലാണെങ്കിൽ നമ്മുടെ വെണ്ണീർ അതായത് ചാരം നമ്മൾ ചെടിയുടെ ചുവട്ടിൽ മേൽമണ്ണോടൊപ്പം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താലും പൊട്ടാഷിൻ്റെ അഭാവം കുറയ്ക്കാം. ഇങ്ങനെ ചാരമെടുക്കുമ്പോൾ നമ്മൾ വിറക് കത്തിച്ച ചാരം എടുക്കരുത്, തെങ്ങിൻ്റെ പാർട്സുകൾ കത്തിച്ച ചാരം വേണം ഇതിനായിട്ട് ഉപയോഗിക്കാൻ. ഇതിലാണ് ഏറ്റവും കൂടുതലായിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചൂട് സമയത്ത് നമ്മുടെ മുളക് ചെടിയുടെ പൂക്കൾ പൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനായി നമ്മൾ വെള്ളം ചെടിക്ക് തടം നനച്ചു കൊടുക്കുന്ന സമയത്ത് ചെടികളുടെ ഇലകളും തണ്ടുകളും പൂക്കളും കുളിക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പൊട്ടാഷ് വളങ്ങൾ കൊടുത്ത് 15 ദിവസത്തെ ഇടവേള സമയത്ത് നമുക്ക് 8 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് 1 കിലോ ചാണകപ്പൊടിയിലോ ആട്ടുംകാഷ്ടത്തിലോ മിക്സ് ചെയ്ത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ടുകൊടുത്താൽ ചെടികൾക്ക് ധാരാളം ശിഖരങ്ങൾ വരികയും ധാരാളം പൂക്കൾ ഉണ്ടാവുകയും കായ്ക്കുകയും ചെയ്യും. ഈ പൂക്കളായി കഴിഞ്ഞാൽ മഗ്നീഷ്യം കൊടുത്ത് 15 ദിവസം കഴിയുന്ന ഇടവേളകളിൽ നമുക്ക് ബോറാക്സ് 5 ഗ്രാം അതായത് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു ചെടിക്കല്ല ഒരുപാട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് രോഗകീടബാധയൊന്നുമില്ലാതെ നല്ലതുപോലെ നമുക്ക് വളർത്തിയെടുക്കുവാനും നല്ല വിളവ് ലഭിക്കുവാനും ഇടയാക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ലൊരറിവുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.